ഹായ് ഗായ്സ് ഇപ്പം നമ്മുടെ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ നാലാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്പ്രിങ്സ് അതിൻ്റെ ജോമെട്രി അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സസ്പെൻഷൻ സിസ്റ്റം അതുപോലെ അതിന് ശേഷം നമ്മൾ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന സസ്പെൻഷൻ സിസ്റ്റം ഫ്രണ്ട് ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ നോക്കിയിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന റിയർ ആക്സിലിൽ ഉപയോഗിക്കുന്ന സസ്പെൻഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ ഇത് നമുക്ക് നോക്കാം ആദ്യത്തെ സ്വിംഗ് ആം റിയർ വീൽ ഡ്രൈവ് ഇൻഡിപെൻറ്റ് സസ്പെൻഷൻ സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ക്ലാസ്സിൽ സ്വിങ് ആം സസ്പെൻഷൻ നമ്മൾ നോക്കി ലോങ്ങ് ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് അത് ഫ്രണ്ട് വീലിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ബാക്ക് വീലിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള സസ്പെൻഷൻ സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് ആക്ച്വലി നമ്മൾ ഇവിടെ ഒരു പിഴട്ട് വെച്ചിട്ട് ആക്സൽ പ്യുവട്ട് വെച്ചിട്ട് ഇത് ഡിഫറൻഷ്യൽ ആണ് ഇന്ന് നമ്മൾ റിയർ വീൽ ഡ്രൈവില് ഉപയോഗിക്കുന്നതാണ് കേട്ടോ റിജിഡ് അല്ല ഡെഡ് ലൈവ് ഡെഡ് ആക്സൽ ഉപയോഗിക്കുന്നതല്ല ഇവിടെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഉണ്ടാവുക അത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡിഫറൻഷ്യൽ ആക്സല് നമ്മൾ പോകുന്ന ആ ട്യൂബ് സോ ഈ ആക്സലില് ഇവിടെ ഒരു പിവറ്റ് യൂണിവേഴ്സൽ ജോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ആക്സലില് ഒരു സ്പ്രിംഗും ഒരു ഷോക്ക് ഒബ്സർവറും വെച്ചിട്ട് നമ്മൾ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എപ്പോഴാണോ വീല് നമുക്ക് ഇറഗുലർ മൂവ്മെ റോഡിലേക്ക് കയറുന്ന ആ സമയത്ത് ഈ ആക്സിലടക്കം നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്കും താഴേക്കും മൂവ്മെന്റ് വരുന്ന സ്വിംഗ് ആവുന്ന ടൈപ്പിലുള്ള സസ്പെൻഷൻ സിസ്റ്റമാണ് സ്വിംഗ് ആം സസ്പെൻഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് സോ അതിൻ്റെ ഫിഗർ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഒരു ആം പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആമിലാണ് സ്പ്രിങ്ങും മറ്റ് അറേഞ്ച്മെൻറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഇതും ടോപ്പ് ടോപ്പ് വ്യൂ ആണ് ഇത് നമ്മളൊരു ഒരു നമ്മളൊരു ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഓക്കെ റിയർ വ്യൂന്ന് തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ നമ്മൾ പിട്ടാൽ വെച്ച് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് ഉണ്ടാവുക ഓക്കെ ഇതിനാണ് നമ്മൾ സ്വിംഗ് ആം സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സോ ഇതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിടെ ഓട്ടോറിക്ഷ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓ ഐ ബാക്ക് വീല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്സൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഹമ്പിലോ റിയൽ ഇതിലോ ഉണ്ടായി കഴിഞ്ഞാൽ ആക്സൽ ആക്സിലടക്കം മുകളിലേക്കും താഴേക്കും പോകുന്ന രീതിയിലാണ് അതിന് അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നത് ആ ഒരു ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റമാണ് നമ്മൾ റിയൽ വീലിൽ നമ്മൾ ലൈവ് റിയർ വീൽ ഡ്രൈവിൽ വരുന്ന സ്വിംഗ് ഓൺ സസ്പെൻഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു ഓക്കെ നെക്സ്റ്റ് നമുക്ക് ട്രെയിലിങ് ആം റിയർ സസ്പെൻഷൻ സിസ്റ്റം ആണ് നമുക്കത് ലൈവ് അല്ലെങ്കിൽ പോലും ഡെഡിൽ ഇപ്പോൾ ഡെഡ് ആക്സിലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിയർ വീൽ ഡ്രൈവ് അല്ല ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിൽ പോലും റിയറിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം നമ്മുടെ കാറുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അതാണ് നമ്മൾ ട്രെയിലിങ് ആം റിയർ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയാം ഇവിടുത്തെ വ്യത്യാസം നമ്മൾ വിഷ് ജസ്റ്റ് ഒന്ന് മീൻ ചെയ്യുക വിഷ്ബോൺ ബോൺ സസ്പെൻഷൻ സിസ്റ്റത്തിലുള്ള പോലെ രണ്ട് ആംസ് ഉണ്ടാകും ഉണ്ടാവും നമ്മൾ വിഷ്ബോണിൽ ഇവിടെ നമ്മൾ ഒരൊറ്റ ആമേ ഉണ്ടാവുള്ളൂ താഴെ അതിനാണ് ട്രെയിലിങ് ആം എന്ന് പറയുക ആ ആമിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് പാരലൽ ട്രെയിലിങ് ആമാണ് രണ്ട് ആംസ് നമ്മുടെ രണ്ട് വീലിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ വീൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ആക്സിസും ഇതിൻ്റെ ആക്സിസും പാരലിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പാരലൽ ട്രെയിലിങ് ആം സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുക ഇനി ഈ ഇരിക്കുന്ന ആം എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് പോലെയാണ് ഉണ്ടാവുക ഇതിന്റെ മുകളിലാണ് നമ്മൾ സ്പ്രിങ്ങ് കണക്ട് ചെയ്യുക അവിടെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഇവിടെ ആ ട്രെയിലിങ് ആംപ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിലാണ് സ്പ്രിങ്ങ് കണക്ട് ചെയ്യുക ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഷോക്ക് ഒബ്സേർവറും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ് നമ്മുടെ ട്രെയിലിങ് ആം സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുക സോ ഇതിലുള്ള വ്യത്യാസം ഇതിന് നെഗറ്റീവ് ക്യാമ്പർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അടുത്ത ഓരോ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ നെഗറ്റീവ് ക്യാമറ ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വെർട്ടിക്കൽ പെർപ്പൻറ്റിക്കുലർ മൂവ്മെൻറ്സ് ഒന്നും നമുക്ക് കിട്ടില്ല ഇതിന്റെ പൊസിഷൻസ് നമുക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ടയറിന്റെ വിയറും അതുപോലെ ലൈഫും മറ്റോ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട് ആ ഒരു ഇതിലുള്ള സസ്പെൻഷൻ സിസ്റ്റം എല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നു ഓക്കെ ഇനി ഇത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൽ സെമി ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെമി ട്രെയിലിങ് ലിങ്ക് ആവുമെന്ന് കൂടി ഉണ്ട് സെമി ആണോ പാരലൽ ട്രെയിലിംഗ് ആണോ ഉപയോഗിക്കണം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല നമുക്ക് ഏറ്റവും സിലിവിടെ ബാക്ക് ാക്കിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു ട്രെയിനിങ് ആകുമ്പോൾ കാണാം അതിൽ ഈ ഒരു സ്പ്രിങ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക സെമി ആണോ പാനലാണോ ഇരിക്കുന്നെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് കൺഫേം ചെയ്യുക അതിലുപയോഗിക്കുന്നുള്ളതായിട്ട് ഞാനൊരു സംശയം പ്രകടിപ്പിക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനി ഇതിനെ തന്നെ നമ്മൾ സെമി ട്രെയിലിംഗ് ആം സസ്പെൻഷൻ സിസ്റ്റം എന്ന് നമുക്ക് പറയാം ഇവിടെ നമുക്ക് പാനൽ അല്ല പകരം ഒരു അൻപത് മുതൽ എഴുപത് ഡിഗ്രി ഒരു ഒരു ഡിഗ്രി ആംഗിളിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഇതിൽ സ്പ്രിങും അതുപോലെ ഷോക്ക് ഒബ്സർവറും കണക്ട് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് സെമി ട്രെയിലിംഗ് ആം സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുക നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൽ ആർംസിന്റെ ഡിഫറൻസ് ഇല്ല പാരൽ വെക്കുമ്പോൾ നെഗറ്റീവ് ക്യാമറും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വെർട്ടിക്കൽ പൊസിഷൻസ് ഒന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ വെക്കുന്നതാണ് സെമി ട്രെയിലിംഗ് ആം സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞത് നമ്മൾ എത്തിയോ സ്ലീവുടെ ബാക്കിൽ സെമി ട്രെയിലിംഗ് ആണോ ഉപയോഗിക്കണം എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ റിയർ വ്യൂവിലൂടെ നമ്മൾ ആ കാറിന് ഓടിച്ചു ടക്കം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പൊഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ സ്പ്രിങ്സും ഇതും ഷോക്ക് അബ്സോർവറും കാണാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ നമ്മൾ ഇതിനെ സെമി ട്രെയിലിംഗ് ലിങ്ക് ആം സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നു ഓക്കെ നെക്സ്റ്റ് ആണ് ഡി ഡി ഓൺ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയാ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആം ഉണ്ടെന്ന് വിചാരിക്കാം ഇവിടെ രാമുണ്ടെന്ന് വിചാരിക്കുക ഈ ആമിൽ ഷോക്ക് ഒബ്സർവറും അതുപോലെ തന്നെ നമ്മൾ സ്പ്രിങ്സും വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക എന്നിട്ട് ഇവിടെ ഒരു ഡി ഡി ഒൺ ട്യൂബ് കണക്ട് ചെയ്യും ഈ ഇതിനെയാണ് ഡി ഡി ഒൺ ട്യൂബ് എന്ന് പറയാ ഒരു ടെലിസ്കോപ്പിക് ട്യൂബാണ് ഇതിനുള്ള നമ്മുടെ ഫ്ലൂയിഡ് ഫിൽഡ് ട്യൂബാണ് എപ്പോഴാണോ ഇറഗുലർ റോഡിലൂടെ കയറുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് ഈ ട്യൂബ് ഈ ഒരു െഫ്റ്റ് റൈറ്റ് മൂവ്മെന്റിൽ ഇത് ഉള്ളിലേക്കും പുറത്തേക്കും വന്നുകൊണ്ടിരിക്കും ഈ ട്യൂബിൽ വന്നുകൊണ്ടിരിക്കും അങ്ങനെ കിട്ടുമ്പോൾ കൂടുതലായിട്ടുള്ള റോഡ് ഷോക്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പല ഇമ്പാക്റ്റ് ലോഡ്സ് മറ്റ് കാര്യങ്ങളെല്ലാം വൈബ്രേഷൻസ് കാര്യങ്ങളെല്ലാം ഇതിൽ ഡാം ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഈ ഡി ഡി ഓൺ ട്യൂ പല സ്ഥലങ്ങളിലും പല കാറുകളിലും ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അത് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല പക്ഷേ ഇത് ഉപയോഗിക്കുന്ന വേറെ സ്ഥലത്ത് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് പോകുന്ന ജീപ്പ് പോലെ വലിയ വലിയ നമ്മുടെ കാറുകളിലെല്ലാം ഈ ഡി ഡി ഓൺ ട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ഇറഗുലർ റോഡിൽ കല്ലുകളിലെ മുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന ഇവിടെയുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഫിക്സഡ് ആണെന്ന് വിചാരിക്കുക സസ്പെൻഷൻ സിസ്റ്റം ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് കല്ലുകളിലേക്കും മറ്റേ കയറുമ്പോൾ ഈ ഇരിക്കുന്ന വീല് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ട്രിൽറ്റ് ചെയ്യാനോ ആംഗ്ലർ ആയിട്ട് ഇങ്ങോട്ട് ട്രിൽറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ട്രിൽറ്റ് ചെയ്യാനോ അതിൽ ഒരു മൂവ്മെൻ്റ് അതിലേക്ക് വരും ആ സമയത്താണ് നമുക്ക് ഇവിടെ ബ്രേക്കേജ് അതേപോലെ പ്രശ്നങ്ങൾ ഡാമേജസ് സംഭവിക്കുന്നത് ഈ ഡി ഡിയോഡോൺ ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഇറഗുലർ സർഫീസ് അല്ലെങ്കിൽ ഓഫ് റോഡിലേക്ക് പോകുമ്പോൾ ഇത് ഈ ഒരു ഇങ്ങോട്ടും ഒരു ലോഡ് വന്നു കഴിഞ്ഞാലോ ഇപ്പോൾ രണ്ട് പൊഴിയുമ്പോൾ ഇതിങ്ങോട്ടും ഇത് ഇതിങ്ങോട്ടും പോകുന്ന ഒന്നിച്ചൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ട്യൂബ് വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ലെങ്ത്തിനെ നമുക്ക് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നല്ലൊരു ഓഫ് റോഡ് റോഡിലെ മൂവ്മെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഈ ഡി ട്യൂബിലൂടെ പല കാറുകളിലും ഉപയോഗിച്ച് തെളിയിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യയിൽ പല ഫോട്ടോസും നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ രീതിയിൽ സോ ഇതാണ് ഡി ഡി ഡ്യൂ ഈ ഡി ഡി ഓൺ ട്യൂബ് സസ്പെൻഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സോ ഇതാണ് ട്യൂബ് ഇതിലൂടെയാണ് നമ്മൾ ലെങ്ത് മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നത് ഈ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ടൈപ്പ് വാട്ടേജ് ലിങ്ക് സസ്പെൻഷൻ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഡി 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 ഓൺ ട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ കിട്ടുന്നില്ല ഡി ഡി ഓൺ ട്യൂ സസ്പെൻഷൻ സിസ്റ്റം ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഹൈഡ്രോജൻ ഹൈഡ്രജൻ സസ്പെൻഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹൈഡ്രോന്യൂമാറ്റിക് എയർ ഹൈറ്റ് കറക്ഷൻ സസ്പെൻഷൻ സിസ്റ്റം ഞാൻ എടുത്തു തരാം അത് നമ്മൾ സിട്രോയിനിൽ വരുന്ന ഒരു മോഡലാണ് സോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തു തരാം അത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക്കും കൂടി ഉണ്ട് അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് യു